അധ്യാപക ദിനമായ ഇന്ന് അധ്യാപകർ പഠിപ്പിച്ച മഹാ ക്ലാസിക്കുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലിയോ ടോൾസ്റ്റോയിയെ കുറിച്ചുള്ള ഓർമ്മ വരും. ലിയോ ടോൾസ്റ്റോയിയുടെ എത്രയെങ്കിലും ഇതിഹാസ കൃതികൾ, ആ ഇതിഹാസ കൃതികൾ നമ്മുടെ മനുഷ്യജീവിതത്തെയും മനുഷ്യജീവിതത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളെയും ഒക്കെ വ്യാഖ്യാനം ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ ലിയോ എന്ന വാക്ക് കേട്ടാൽ ഉടൻ തന്നെ ഓർമ്മയിലേക്ക് ആദ്യം വരേണ്ടത് ലിയോ ടോൾസ്റ്റോയ് എന്നുള്ളതാണ്. പക്ഷേ പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് ടോൾസ്റ്റോയിയെ വായിച്ചിട്ടുള്ളവർ തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല. ടോൾസ്റ്റോയിയെ അറിയാത്ത എത്രയോ പേരുണ്ടാവും. പക്ഷേ ലിയോ എന്ന് കേട്ടാൽ നേരെ ലോകേഷ് കനകരാജും വിജയും കൂടി ഒരുമിക്കുന്ന ലിയോ എന്ന സിനിമയെക്കുറിച്ചായിരിക്കും ആളുകൾ ഓർക്കുക. ആ സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ഈ വർഷം തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലിയോ. സിനിമാ ആരാധകർ ഏറെ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണ് ലിയോ. ചിത്രം ഇതിനോടകം തന്നെ വലിയ ഹൈപ്പ് നേടിക്കഴിഞ്ഞു. ചിത്രവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകളും ആരാധകരിൽ ആവേശം നിറയ്ക്കുന്നവയാണ്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത രണ്ടു ലിറിക് വീഡിയോയും യൂട്യൂബിൽ തരംഗമായിരുന്നു. ഒക്ടോബർ 19 ലിയോയുടെ റിലീസ്. തൃഷ, സഞ്ജയ് ദത്ത്, അർജുൻ സർജ, ഗൗതം മേനോൻ, മിഷ്കിൻ, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, പ്രിയ ആനന്ദ്, സാൻഡി, ജനനി, അഭിരാമി വെങ്കിടാചലം, ബാബു ആന്റണി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ, ദി റൂട്ട് എന്നിവയുടെ ബാനറുകളിൽ ലളിത് കുമാറും ജഗദീഷ് പളനിസ്വാമിയും ചേർന്നാണ് ലിയോ നിർമ്മിക്കുന്നത്. ഗോകുലം ഗോപാലന്റെ ശ്രീഗോകുലം മൂവീസാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ആ സിനിമയുമായി പറയുമ്പോൾ, അതുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ, മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മരുന്നും പരിചരണവും കിട്ടാതെ രോഗികൾ കൂട്ടത്തോടെ മരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഷാരൂഖാൻ്റെ എക്കാലത്തെയും മികച്ച ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുന്ന ജവാൻ എന്ന സിനിമയെക്കുറിച്ച്. ജവാൻ എന്ന സിനിമയും